ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ ഇന്ന് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ എതിർ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും യു ഡി എഫിന് സാധിക്കില്ല. വലിയ വങ്കത്തമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അദ്ദേഹം കൂടി അംഗമായിട്ടുള്ള ഇന്ത്യ മുന്നണി എങ്ങാനും അധികാരത്തിൽ വന്നാൽ ആ മുന്നണിക്ക് വേണ്ടി കൈവക്കാൻ സാധ്യതയുള്ള, കോൺഗ്രസ്സുകാരെക്കാൾ ആ മുന്നണിക്ക് വേണ്ടി കൈവക്കാൻ സാധ്യതയുള്ള ആനിരാജയ്ക്കെതിരായിട്ട് അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് എത്രമാത്രം മതേതര വോട്ടുകൾ ശിഥിലമാക്കുവാൻ വേണ്ടി, ഇന്ത്യ മുന്നണി എന്ന കൺസെപ്റ്റിനെ ദുർബലമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു കോൺഗ്രസ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് ആജീവനാന്തം ചേരാൻ പറ്റാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നും ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രമെന്നും ഇന്നുവരെ കോൺഗ്രസ്സുകാർ അവരുടെ അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയോ മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ അനന്തര ഫലമാണ് എ കെ ആന്റണിയുടെ വീട്ടിൽ അദ്ദേഹത്തെ കണ്ട് വളർന്ന അദ്ദേഹത്തിൻ്റെ മകൻ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് വ്യക്തമാക്കുന്നത്. കരുണാകരനെ കണ്ട് വളർന്ന കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഈ നേതാക്കന്മാർ അവരുടെ മക്കളെപ്പോലും കോൺഗ്രസ് എന്താണെന്ന് പഠിപ്പിച്ചില്ല. ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രം കോൺഗ്രസ്സുകാരന് ജീവനുണ്ടെങ്കിൽ സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തില്ല. സ്വന്തം വീട്ടുകാരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത ആളുകൾ നാട്ടുകാരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഇപ്പൊ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ വടകരയിലാണ് മത്സരിക്കുന്നത്. ഈ ഒരു മാറ്റത്തെ താങ്കൾ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? വടകരയിൽ നിന്ന് എന്തിനാണ് അവിടുത്തെ എക്സിസ്റ്റിംഗ് എം പി പോകുന്നത്? വടകരയിൽ നിന്ന് അവിടുത്തെ കഴിഞ്ഞ തവണ ജയിച്ച എം പി എന്തിനാണ് തൃശ്ശൂരിലേക്ക് ലാവണം മാറിയത്? ശൈലജ ടീച്ചറാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി വേണം. മുസ്ലിം ലീഗിന് കൂടി അഭിപ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ അവരുടെ പിന്തുണ കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി വേണം. ലീഗ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് കിട്ടിയ മൂന്നാം സീറ്റ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വടകര നിയോജക മണ്ഡലത്തെ കാണുന്നത്. ലീഗിന് കിട്ടിയ മൂന്നാം സീറ്റാണ് വടകര. അവർ കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിരുന്നത് വടകര ലീഗ് മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് വെച്ചാൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയിക്കില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ആ നിയോജക മണ്ഡലം കോൺഗ്രസ് ലീഗിന് കൊടുക്കാതിരുന്നത്. പക്ഷേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സിന് മത്സരിപ്പിക്കേണ്ടി വന്നപ്പോൾ യാദൃശ്ചികമായി അത് വടകരയിൽ മത്സരിപ്പിക്കേണ്ടി വന്നു. ആ മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ കയ്യും മെയ്യും മറന്ന് രംഗത്ത് ഉള്ളത് ഇപ്പോൾ ലീഗാണ്. കാരണം ഷാഫി ജയിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അവകാശവാദം ഉന്നയിക്കാം. കോൺഗ്രസ് അല്ലേ പറഞ്ഞത് ഇവിടെ ലീഗ് മത്സരിച്ചാൽ തോൽക്കുമെന്ന്? ഇതാ ലീഗ് അക്ഷീണം പ്രയത്നിച്ച് ജയിപ്പിച്ച മുസ്ലിം സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ സ്വന്തമായിട്ട് മത്സരിച്ചാലും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും ജയിക്കും എന്നവർക്ക് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ലീഗ് കയ്യും മെയ്യും മറന്ന് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ അവിടെ ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ ഇന്ന് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ എതിർ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും യു ഡി എഫിന് സാധിക്കില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ജയിക്കുമെന്ന് ഉറപ്പുള്ള മറ്റൊരു സീറ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്നൊരു തോന്നലുണ്ടോ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ കരുതേണ്ടത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ബി ജെ പിയോടാണ്. ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് പകരം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തന്നെ പിന്തുണക്കുന്ന, ജയിച്ചാൽ തന്നെ പിന്തുണക്കുന്ന, അല്ലെങ്കിൽ ആ മുന്നണിയെ പിന്തുണക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി നോക്കുന്നത്. രാഹുൽ ഗാന്ധി അമേഠിയിലോ റായ്ബറേലിയിലോ, അവിടെ എസ് പിയുമായിട്ട് ഇപ്പോൾ സഖ്യവും കൂടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സഖ്യമുണ്ടായിരുന്നില്ല.
അതുകൊണ്ടാണ് അമേഠിയിൽ തോറ്റത്, റായ്ബറേലിയിൽ എന്നിട്ടും ജയിച്ചു. പക്ഷെ ഇപ്രാവശ്യം അവിടെ എസ് പിയുമായി കോൺഗ്രസ് ധാരണയിൽ ആയിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ബി ജെ പിയുടെ ഹൃദയഭൂമിയായിട്ടുള്ള, ബി ജെ പിക്ക് ഏറ്റവും അധികം അംഗങ്ങളെ പാർലമെൻറ്റിലേക്ക് സംഭാവന ചെയ്യുന്ന യു പിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് പകരം അദ്ദേഹം കേരളത്തിലേക്ക് വന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് ഉത്തരേന്ത്യയിലെന്നല്ല, കർണാടകയിലും തെലുങ്കാനയിലും പോലും ആന്ധ്രാപ്രദേശിൽ പോലും രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിതമായി മത്സരിക്കാനുള്ള ഒരു സീറ്റില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. വലിയ വംഗത്വമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അദ്ദേഹം കൂടി അംഗമായിട്ടുള്ള ഇന്ത്യ മുന്നണി എങ്ങാനും അധികാരത്തിൽ വന്നാൽ ആ മുന്നണിക്ക് വേണ്ടി കൈവക്കാൻ സാധ്യതയുള്ള, കോൺഗ്രസ്സുകാരെക്കാൾ ആ മുന്നണിക്ക് വേണ്ടി കൈവക്കാൻ സാധ്യതയുള്ള ആനിരാജയ്ക്കെതിരായിട്ട് അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് എത്രമാത്രം മതേതര വോട്ടുകൾ ശിഥിലമാക്കുവാൻ വേണ്ടി, ഇന്ത്യ മുന്നണി എന്ന കൺസെപ്റ്റിനെ ദുർബലമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ജെ എൻ യു ക്യാമ്പസിലെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വിജയത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജെ എൻ യു എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഇന്ത്യയുടെ ബൗദ്ധിക കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. അത് പിടിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഒത്താശകളോടെയും കൂടി എ ബി വി പി നടത്തിയ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് അവിടുത്തെ ഏറ്റവും അവസാനത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വ്യക്തമാക്കുന്നത്. 4 പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒരു സീറ്റ് പോലും എ ബി വി പിക്ക് പിടിച്ചടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇടതുപക്ഷ വിദ്യാർത്ഥി സഖ്യമാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അതൊരു നല്ല സൂചനയാണ്. ഈ രാജ്യത്ത് ചിന്തിക്കുന്നവർ, ഈ രാജ്യത്ത് വായിക്കുന്നവർ, ഈ രാജ്യത്ത് കാര്യങ്ങൾ ശരിയാംവിധം ഗ്രഹിക്കുന്നവർ ബി ജെ പിക്കെതിരായിട്ട് ചിന്തിക്കുന്നു, ബി ജെ പിയുടെ മതരാഷ്ട്രവാദത്തിനെതിരായിട്ട് ചിന്തിക്കുന്നു, ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ മികച്ച തെളിവാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എ ബി വി പിയുടെ പരാജയവും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായിട്ടുള്ള വിജയവും വ്യക്തമാക്കുന്നത്. അവിടെയും കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന എൻ എസ് യു ഒറ്റക്ക് മത്സരിച്ച് ദയനീയമായി തോൽവി ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എ ബി വി പിയെ തോൽപ്പിക്കാൻ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് പിന്തുണ നൽകുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം അവർ ഒറ്റക്ക് മത്സരിച്ച് അവരുടെ വോട്ടുകൾ പിടിച്ചു. വളരെ നാമമാത്ര വോട്ടുകളെ അവർക്ക് കിട്ടിയുള്ളൂ. എ ബി വി പിയെ തോൽപ്പിക്കുക എന്നുള്ളത്, ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയിലെ ഇനമല്ല എന്ന് ആരെങ്കിലും സംശയിച്ചാൽ, ഇതൊക്കെ ഈ കാര്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയുക? ഇപ്പോൾ കോൺഗ്രസ്സിലെ തന്നെ തലമുതിർന്ന നേതാക്കളായ കെ ആന്റണിയുടെയും കരുണാകരൻ്റെയും മക്കൾ ഉൾപ്പെടെ രാജ്യത്തെ നിരവധി കോൺഗ്രസ് നേതാക്കളും അതിൽ തന്നെ മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കോൺഗ്രസ്സുകാർ എന്താണ് കോൺഗ്രസ്, എന്താണ് ആർ എസ് എസ്, എന്താണ് ബി ജെ പി? ഇത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ ഒരു ഘട്ടത്തിലും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എല്ലാ കോൺഗ്രസ്സുകാരും ബി ജെ പിയെ കാണുന്നത് കോൺഗ്രസ്സിന് ബദലായ ഒരു ഓൾട്ടർനേറ്റീവ് പാർട്ടി എന്നുള്ള നിലയിലാണ്. കോൺഗ്രസ് ബി ജെ പി ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി, ആ നിലക്കാണ് അവർ ബി ജെ പിയെ കാണുന്നത്. ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു കോൺഗ്രസ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് ആജീവനാന്തം ചേരാൻ പറ്റാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നും ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രമെന്നും ഇന്നുവരെ കോൺഗ്രസ്സുകാർ അവരുടെ അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയോ മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ അനന്തര ഫലമാണ് എ കെ ആന്റണിയുടെ വീട്ടിൽ അദ്ദേഹത്തെ കണ്ട് വളർന്ന അദ്ദേഹത്തിൻ്റെ മകൻ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് വ്യക്തമാക്കുന്നത്. കരുണാകരനെ കണ്ട് വളർന്ന കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഈ നേതാക്കന്മാർ അവരുടെ മക്കളെപ്പോലും കോൺഗ്രസ് എന്താണെന്ന് പഠിപ്പിച്ചില്ല. ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രം
കോൺഗ്രസ്സുകാരന് ജീവനുണ്ടെങ്കിൽ സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തില്ല. സ്വന്തം വീട്ടുകാരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത ആളുകൾ നാട്ടുകാരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അവർ വീട്ടുകാരെയും ബോധ്യപ്പെടുത്തിയില്ല, നാട്ടുകാരെയും ബോധ്യപ്പെടുത്തിയില്ല. അതിൻ്റെ അനന്തര ഫലമാണ് അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ് താങ്കളോട് അടുത്ത് ചോദിക്കാനുള്ളത്, ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ? ബി ജെ പിക്ക് കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന അക്കൗണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂട്ടുകയല്ലേ ചെയ്തത്? പിന്നെ എങ്ങനെയാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അക്കൗണ്ട് പൂട്ടിയ ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കഴിയുക? അതൊക്കെ ബി ജെ പിയുടെ മോഹമാണ്. ആർക്കും എന്തും ആഗ്രഹിക്കാം. ആഗ്രഹങ്ങൾ കുതിരകളായിരുന്നുവെങ്കിൽ ഭിക്ഷാന്തേഹികൾ പോലും സവാരി ചെയ്തേനെ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അവർ കുതിരപ്പുറത്ത് സവാരി ചെയ്യട്ടെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ. ഏത് ഭിക്ഷാന്തേഹിക്കും അതിനവകാശമുണ്ടല്ലോ. നമുക്കത് അവർക്ക് വിട്ടുകൊടുക്കാം. കേരളത്തിൽ ബി ജെ പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമേയില്ല. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര ഏജൻസികൾ അടുത്തതായി സി പി എം നേതാക്കളെ ലക്ഷ്യമിട്ടാൽ അതിനെ ഏത് വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയും? കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും സി പി എം നേതാവിനെ കേന്ദ്ര ഏജൻസിക്ക് അത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അരവിന്ദ് കെജ്രിവാളിനെ ബി ജെ പിയുടെ RSS അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തതാണ്. ഡൽഹിയിൽ കോൺഗ്രസുമായിട്ട് അരവിന്ദ് കെജ്രിവാൾ സഖ്യമുണ്ടാക്കി. അതാണ് അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വലിയ ആരോപണം. അങ്ങനെ ഒരു സഖ്യത്തിന് അരവിന്ദ് കെജ്രിവാൾ മുതിർന്നില്ലായിരുന്നു എങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഈ അറസ്റ്റ് ചെയ്യപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. കോൺഗ്രസും അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ യോജിച്ചാൽ ഡൽഹി സ്റ്റേറ്റിൽ 7 സീറ്റും അവർ നേടും. ബി ജെ പി ഇനി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ പോലും അതൊരു കറയായിട്ട് നിൽക്കും അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഡൽഹിയിൽ അവരുടെ മൂക്കിന് താഴെ അവർക്കൊരു സീറ്റും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവർക്ക് ഉണ്ടാക്കുന്ന അപമാനം ചെറുതല്ല. അതുകൊണ്ട് ആദ്യം അരവിന്ദ് കെജ്രിവാളിനോട് ഇവർ പറഞ്ഞത് കോൺഗ്രസുമായിട്ട് സഖ്യം പാടില്ല എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാൾ അതനുസരിച്ചില്ല. അതനുസരിച്ചിരുന്നു എങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഈ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. സത്യത്തിൽ ഈ അറസ്റ്റിനെതിരായി ഡൽഹിയിലും രാജ്യവ്യാപകമായും ആരാണ് പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടിയിരുന്നത്? ആരാണ് വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്നത്? രാഹുൽഗാന്ധിയാണ്, കോൺഗ്രസ്സാണ്. കാരണം അവരോട് രാഷ്ട്രീയ സഖ്യം കൂടി എന്നുള്ളതിൻ്റെ പേരിലാണ് അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടതായി വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരായി ശക്തമായിട്ട് ശബ്ദിച്ചത് ഇടതുപക്ഷം മാത്രമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ന്യായാന്യായങ്ങളും അതിൻ്റെ സത്യാസത്യങ്ങളും നോക്കിയാണ് പ്രതികരണങ്ങൾ നടത്തുക. കോൺഗ്രസ് എപ്പോഴും അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യമായിരിക്കും ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും മുൻഗണന നൽകുക. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് അരവിന്ദ് കെജ്രിവാളിനെ ED തിഹാർ ജയിലിൽ അടച്ചതിനെതിരായി വലിയ നിലക്കുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യവ്യാപകമായി അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ. അവിടെയെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസുകൾക്കെതിരായി അവർക്ക് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാമല്ലോ. എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യാതിരുന്നത്? ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ കുഴപ്പം. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ സംരക്ഷണമോ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയോ കോൺഗ്രസ് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അജണ്ട ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ ഉള്ളവനെതിരായിട്ടും സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരുന്നല്ലോ. സിസോദി എന്ന് പറയുന്ന ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ഒരു കൊല്ലമായിട്ട് ജയിലിലാണ്, തിഹാർ ജയിലിലാണ്.
അവിടുത്തെ ആരോഗ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. എന്തെങ്കിലും ഒരു തുമ്പുണ്ടായിരുന്നു എങ്കിൽ എന്നെ എപ്പോൾ ജയിലിലടച്ചു എന്ന് നോക്കിയാൽ പോരെ, ചോദിച്ചാൽ പോരെ. മൂന്ന് അന്വേഷണ ഏജൻസികളല്ലേ അന്വേഷണം നടത്തിയത്. അപ്പോൾ എനിക്കെതിരെ ഒന്നുമില്ലെങ്കിൽ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള, ഈ വിഷയത്തിൽ ഏറ്റവും അധികം കുറ്റാരോപിതനായ എന്നെ തൊടാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകളെ ഇടിക്ക് തൊടാൻ വേണ്ടി കഴിയുക? ഞാൻ കരുതുന്നില്ല അങ്ങനെ. മുൻപ് നമ്മൾ സംസാരിച്ചതുപോലെ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതുപോലെ ഈ കേന്ദ്ര ഏജൻസികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടാൽ അതിനെ ഏത് വിധത്തിലായിരിക്കും പ്രതിരോധിക്കുക? അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഇവിടെ ഉദിക്കുന്നില്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ ആരോപണമോ ഉന്നയിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശൂന്യതയിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ആകെ ഉന്നമിട്ടത് സ്വർണക്കള്ളക്കടത്താണ്. അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ചെറിയ ഒരംശം, ഒരു ഒരു തരിയെങ്കിലും വസ്തുത ഉണ്ടായിരുന്നെങ്കിൽ ഈ എന്നെയല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യുക? എന്നിട്ടല്ലേ പിന്നെ മുഖ്യമന്ത്രിയിലേക്കൊക്കെ പോകാൻ വേണ്ടി കഴിയുക? അപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ അവർക്ക് തൊടാൻ വേണ്ടി പറ്റാതിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ? ഇടതുപക്ഷം ഈ തവണ ഭൂരിപക്ഷം സീറ്റുകളും കേരളത്തിൽ നേടും. അതിനുള്ള സാധ്യതയാണ് ഒരുങ്ങി വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ യു ഡി എഫിന് ഏകപക്ഷീയമായിട്ടുള്ള വിജയം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വിജയം ഇത്തവണ ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഭൂരിപക്ഷ സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും.